അനിയത്തി പറഞ്ഞാണ് തള്ളി മറിക്കുന്ന സ്വഭാവം ഉണ്ടോ? തള്ളി മറിക്കുന്നുണ്ട്, അതും എൻജോയ് ചെയ്യാറുണ്ട്. എന്ത് ചെയ്താലും നമുക്ക് ഒരാളിനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്താലും നമ്മൾ ഇഷ്ടപ്പെടും, ദേഷ്യപ്പെട്ടാലും ഇഷ്ടപ്പെടും. എത്ര മനോഹരമായ ആചാരങ്ങൾ! നമ്മളൊരു പേളിഷ് പോലെയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ബിഗ് ബോസ് കഴിയുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് കല്യാണം കഴിക്കുന്നു. പേളിഷ് എന്ന് പറയുന്നത് ഡിഫറെന്റ്, ഇത് വേറെയാണ്. ദിൽറോ, ദിൽറുബ പേരൊക്കെ വന്നു അറിയുന്നതൊക്കെ അങ്ങനെയാണ് പേര്. പേളിഷ് അത് അവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോ ദിൽറോ അങ്ങനെ ദിൽറുബ എന്നൊക്കെയുള്ള മനോഹരമായ പേരുകളുണ്ട്. എനിക്ക് ദിൽഷയിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെസ്ലി ആയിട്ടുള്ള ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ്, ചെറുതായിട്ട് ഒരു പൊസസീവ്നെസ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇന്നൊരു ഡാൻസ്, ഇന്നേ അവര് ഒരു ഡാൻസ് ഉണ്ട്, അതായത് സ്പോൺസേർഡ് ടാസ്ക്. ഞാൻ അതിന്റെ തംബ്നെയിൽ ഉണ്ട്, കണ്ടില്ല. അങ്ങനൊരു ഡാൻസ് വന്നു, അവർക്ക് കാൻഡിൽ ലൈറ്റ് ഡിന്നർ അതൊക്കെ കാണുമ്പോ കണ്ടില്ല, അതൊക്കെ ഉണ്ടാ കാൻഡിൽ ലൈറ്റ്. ഞാനൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല, ചൊറിയാൻ വേണ്ടി ഇരുന്നാണ് ചേട്ടാ. അതൊക്കെ അല്ല, ആ സ്പോൺസർ ടാസ്കിൽ വിജയിക്കുന്നവർക്ക് കാൻഡിൽ ലൈറ്റ് അത് കണ്ട് ഓ അതൊക്കെ പിന്നെ കാണും എന്തായിരിക്കും അവസ്ഥ. കുഴപ്പമില്ല, അത് ടാസ്ക് അല്ലേ, അങ്ങനെ എടുത്താ പോരെ. നല്ല വിഷമമാണെന്ന് കണ്ണില് കണ്ണീരൊക്കെ. ഞാൻ അറിയത്തില്ല, ചേട്ടനും ചേച്ചിയും ഒക്കെ പറയുന്നത് വന്നു കഴിഞ്ഞ് ദിൽഷ ഒരു ഓക്കെ പറഞ്ഞ അപ്പ കല്യാണം. ചേട്ടൻ പ്രത്യേകിച്ച് പറഞ്ഞു, ദിൽഷ ഓക്കെ പറഞ്ഞ അപ്പ കല്യാണം. ഞങ്ങൾക്ക് റോബിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ, എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അവര് പറഞ്ഞ ഞാനും കേൾക്കണല്ലോ. ഇല്ല കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ പറഞ്ഞല്ലോ, നേരിട്ട് കണ്ട ആളാണല്ലോ. അവരെ നേരിട്ട് കണ്ട ഒരാളിനെ ആണല്ലോ ഞാൻ നേരിട്ട് ഇപ്പൊ കണ്ട്. താങ്കൾ പറയുന്നു ഇപ്പൊ അവര് മൂന്നുപേരും അങ്ങനെ പറഞ്ഞാ ഓക്കെയാണ്, അപ്പൊ അവരെ എനിക്ക് ഇഷ്ടമാണ്. ഇത് കണ്ടിട്ട് ഇനി ആൾക്കാർ പറയണം ഞാൻ ആ ബ്രോക്കർ നിങ്ങളുടെ. ഇല്ല ഇല്ല, അങ്ങനെയൊക്കെ സംബന്ധിച്ചു കമ്മീഷൻ തന്നെ പ്ലീസ്. ഇല്ല ഇല്ല, അത് ഓൾറെഡി നമ്മൾ അതിനുള്ള കാര്യങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞു, മനസ്സിലായില്ലേ? കാരണം അതെന്താണെന്നല്ലേ അത് പറയണല്ലേ, അതിപ്പോ തൽക്കാലം പറയാൻ. ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു സ്നേഹമില്ലാതെ എന്നോടൊന്നും പറയുന്നില്ല. ഇല്ല ഇല്ല, കാരണം എന്താ പറയാ, ഇല്ല അത് അറിയട്ടെ. ചിലപ്പോ ഇതൊക്കെ പറഞ്ഞ് ഞാൻ ചമ്മി നാറിയാല, അതൊന്നും പറ്റൂല. എന്നിട്ട് ഇത് എടുത്തിട്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഒരു വീഡിയോ കൂടെ ഇട്ടിട്ട് എന്നെ നാറ്റിക്ക, അത് ഞാൻ സമ്മതിക്കൂല. രക്ഷയില്ല മക്കളെ. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ബ്ലെസ്ലി തന്നെ പറഞ്ഞ പോലെ ഈ ജാസ്മിനും റിയാസും ഒക്കെ കണ്ണിങ് പ്ലേയേഴ്സ് ആന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവര് നമ്മൾ നല്ല കാര്യങ്ങളും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഇടയ്ക്ക് ഞാൻ ജാസ്മിൻ എന്ന് പറഞ്ഞ അപ്പൊ ഡോക്ടറിനെ മൂഡ് മൂഡ് പോകുന്നതല്ല, ഇതിനനുസരിച്ചായിരിക്കും എനിക്ക് ഇനി അവിടെ പ്രൊമോഷൻ കൊടുക്കുന്നത്. ചോദിക്കൂ എന്നാ പിന്നെ ഞാൻ അതിനെ കുറിച്ച് ചോദിക്കേണ്ടെന്ന് വെച്ചാലോ? ചോദിക്കുന്നെങ്കിൽ ചോദിച്ചോ, ചോദിച്ചില്ലേ ഞാൻ മറന്നുപോയില്ലേ? അത് ഞാൻ എന്റെ കണ്ടന്റ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ എന്താ ചോദിക്കാൻ വന്നത്, ഞാൻ എല്ലാം മറന്നുപോയി ഗൈസ്. ഞാൻ ഈ ഡോക്ടർ ജാസ്മിൻ അന്ന് ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡിൽ ജാസ്മിൻ പറയുന്നത് ഒരു പട്ടിയോട് ഉപമിക്കുന്നുണ്ട്. അപ്പോഴും ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, റിയാക്ട് ചെയ്തില്ല, അങ്ങനെ കേട്ടോണ്ടിരുന്ന. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മളെ ഒരുപാട് രീതിയിൽ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കും. ക്ഷമ ഒട്ടും ഇല്ലാത്ത ഒരാളാണ് ഞാൻ, പക്ഷെ ഞാൻ ക്ഷമിച്ചിരുന്നത് എനിക്ക് ആ ലക്ഷ്യമുള്ളതുകൊണ്ട് മാത്രം, മനസ്സിലായില്ലേ? എൻ്റെ ചിലപ്പോൾ റിയൽ ലൈഫിൽ ചിലപ്പോൾ ഇപ്പം ആരെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും, അപ്പം റിയാക്ട് ചെയ്യും, മനസ്സിലായില്ലേ? ഞാൻ അത് കേട്ടോണ്ടിരിക്കത്തില്ല. പക്ഷേ കൊച്ചുകുട്ടികൾ മുതൽ പ്രായവർ വരെ അത് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടി അങ്ങനെ പറയുമ്പോൾ ആ സമയത്ത് ഞാൻ റിയാക്ട് ചെയ്താൽ ഞാനും അതുമായിട്ട് ഒരു ഡിഫറൻസും ഇല്ല. സോ എനിക്ക് ആ സമയത്ത് അങ്ങനെ തന്നെയാണ് പറയാൻ തോന്നിയത്. കാരണം അത് കാണുന്ന ജനങ്ങൾക്കായാലും അത് ഫീൽ ചെയ്യും, മനസ്സിലായില്ലേ? കാരണം എന്താ പറയുക, അതിലൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അത് ഓരോരുത്തരുടെ ഇതാണ്. ഇപ്പം ഇതിൽ നിന്ന് ഇറങ്ങിയാലും ഞാൻ എത്ര എൻ്റെ അടുത്ത് ചോദിച്ചാലും ഞാൻ ജാസ്മിനെ പറ്റി എല്ലാവരെ പറ്റി നല്ലതേ പറയും, കാരണം അതങ്ങനെ പറയത്തുള്ളൂ, മനസ്സിലായി? എനിക്ക് വിഷമവും ദേഷ്യവും എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും, ഞാൻ ഗെയിമിൻ്റെ പാട്ടെന്ന് പറഞ്ഞാലും എനിക്ക് വിഷമം ഉണ്ടായാലും എനിക്ക് പേഴ്സണൽ ഗ്രജസ് ഇല്ല. അത് ഏത് ഇൻ്റർവ്യൂ കൊടുത്താലും ഞാൻ നല്ലതേ പറയും. ഏതൊരു വ്യക്തിയിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, എനിക്ക് അവരുടെ പോസിറ്റീവ് പറയാനാണ്.